Hi, hello, welcome back to my channel, Charu's Mom. I'm Adira. Today, I'm going to video on എന്തെങ്കിലും മുടിയുടെയോ അല്ലെങ്കിൽ ഫേസിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഇടാന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് അമ്മ ചക്കരിശ്ശേരി ഉണ്ടാക്കി കേട്ടോ. അപ്പം ഇന്ന് കഞ്ഞിയും ചക്കരിശ്ശേരിയും കൂടി കഴിക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. എന്തായാലും ചക്കരിശ്ശേരി ഉണ്ടാക്കുന്ന അമ്മയുടെ യൂട്യൂബ് ചാനലുണ്ട്, മാരാത്ത അടുക്കള ഓർമ്മയില്ല, നിങ്ങൾക്ക് അതിലുണ്ടാവും. അപ്പം ഞാൻ ഇന്ന് ചക്കരിശ്ശേരിയും കഞ്ഞിയും കൂടി കഴിക്കണം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പം നമുക്ക് കഴിക്കാൻ പോകല്ലേ. ഇങ്ങനെയല്ലേ പിന്നെ ഇങ്ങട് ഞാൻ അങ്ങനെ ചേച്ചിട്ട് നിക്കണേ. ഈ എന്താ ഇങ്ങനെ ഈ ഇലക്ക് എന്തോ പ്രശ്നം എന്തുകൊണ്ട് പുള്ളിക്കല്ലേ അല്ലേ. ഞാൻ അതേ കുമ്പളൊക്കെ കുത്തിയിട്ടോ കഞ്ഞി കുടിക്കാൻ. ഞാൻ അങ്ങനെ കുമ്പിള കുത്തി കഞ്ഞി കുടിച്ചിട്ടൊന്ന് കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റൈല് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണേ. അതുപോലെ ചട്ടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക്, ഇവിടുത്തെ ചട്ടിയല്ല കേട്ടോ, അപ്പുറത്തെ ചട്ടിയല്ലേ. ഞാൻ ചക്കരിശ്ശേരി കയ്യില്ല ഞാൻ കേട്ടോ തന്നത്. അതുപോലെ കുറച്ച് ചമ്മന്തി, കാന്താരിമുളക് അരച്ച ചമ്മന്തി ഉണ്ട്. അതുപോലെ ചക്കയുടെ കൂന് വറുത്തുണ്ട് കേട്ടോ. അതാ കഞ്ഞിയും പിന്നെ ചക്കരിശ്ശേരിയും പിന്നെ നമ്മുടെ കാന്താരിമുളക് അരച്ച ചമ്മന്തിയും പിന്നെ ചക്കയുടെ കൂന് വറുത്തൊക്കെ റെഡി ഉണ്ട് കേട്ടോ. അതെ, ഞാൻ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. കഴിക്കണത് ഇതേ കുമ്പിള് കുത്തിയ കൊണ്ടാണ്. പിന്നെ ഞാൻ ഇതുവരെ കുമ്പിളൊന്നും കുത്തി കഞ്ഞി കുടിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ആ കുറേ അപാകതകളും ഉണ്ടാവും, ക്ഷമിക്കുക എല്ലാവരും. കഴിച്ചോക്കാം. ഇതൊന്നും പിന്നില്ല കേട്ടോ ഈശ്വര, ഇപ്പം ഇടുന്നുകൊണ്ട് കേട്ടോ. അയ്യോ ഒന്നോട്ടോ. ചക്കരിശ്ശേരി അല്ലെങ്കിലും മലയാളികൾക്കൊരു വീക്ക്നെസ് തന്നെ കേട്ടോ. പക്ഷെ എനിക്ക് ഈ കുമ്പിള് കുത്തിയിട്ടുള്ള പരിപാടി ശരിയാവും തോന്നുന്നുണ്ട്, വരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുമ്പിള് കുത്തിയത് മാറ്റാണ്, പകരം സ്പൂൺ കൊടുക്കണില്ല കേട്ടോ. ഞാൻ കൈകൊണ്ട് കഴിക്കാൻ വേണം. കൈകൊണ്ട് കഴിച്ചത് ഒരു പ്രത്യേക ടേസ്റ്റാണ്, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുക. നല്ല രൂപമുണ്ട് കേട്ടോ. പിന്നെ ഈ ചക്കയുടെ കൂന് വറുത്തല്ലേ, അതും കൂടി കഴിക്കുക. അടിപൊളിയാണ്. ഈ നോൺ വെജ് കഴിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ എന്നും ഇങ്ങനെ വറുത്ത് പൊരിക്കാനൊന്നും ഉണ്ടാവില്ല. അഞ്ച് തരം ഫ്രൈഡെന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്, അപ്പം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഇത്തിരി കുഞ്ഞനാണെങ്കിൽ നല്ല എരിവ കേട്ടോ, ചമ്മന്തിയിൽ അരച്ച് ഇതാണ് നല്ല എരിവ. നമുക്ക് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഇനി പിന്നെ ചക്കരിശ്ശേരിയും നല്ല സൂപ്പർ കാന്താരിമുളക് അരച്ച ചമ്മന്തി ഉണ്ടായിരുന്നു, ഒക്കെ കൂട്ടി നല്ലൊരു പിടുത്തം പിടിച്ചു. ഒപ്പം തന്നെ അതേ ഫ്രൈ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാരാത്ത അടുക്കളയിൽ പോയിട്ട് നോക്കിക്കോട്ടോ, അതിലുണ്ടാവും. അപ്പോൾ ഈ ചക്കരിശ്ശേരിയുടെ റെസിപ്പിയുണ്ട്, അഞ്ച് ഫ്രൈ പറഞ്ഞില്ലേ ഞാൻ, അതിൻ്റെ റെസിപ്പിയും മാരാത്ത അടുക്കളയിലുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ ചാനലായ മാതാ തടുക്കളയും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.